എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ ഒക്കെ ഉള്ള ആളുകളാണ്. ഇന്ന് മുതൽ പുതിയ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ എങ്ങനെ ബുക്ക് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. വീടുകളിൽ എത്തിച്ച് ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന എല്ലാ ആളുകളും വളരെ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, വളരെ വളരെ പ്രാധാന്യം പറയുന്ന ഒരു അറിയിപ്പാണ്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക. വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നു. അതിനുശേഷം അത് വീടുകളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ ഒരു നടപടി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ വീട്ടിലെത്തുന്നതിന്റെ സർവീസ് ചാർജ് ഒക്കെ ആയിട്ട് തുക നൽകാറുണ്ട്. പക്ഷേ ഇനി മുതൽ നമ്മൾ തുക നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പുതുതായിട്ട് തന്നെ സംസ്ഥാനത്തിലെ സർക്കാരിന്റെ ഭാഗത്തും അതുപോലെ തന്നെ കളക്ടർമാരുടെ ഭാഗത്തും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നവംബർ 1 മുതൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉപയോക്താവിന് ഒ ടി പി നമ്പർ ലഭിക്കുകയാണ്. ഉപഭോക്താവിന്റെ അംഗീകൃത മൊബൈൽ നമ്പറിലേക്ക്, അതായത് നമ്മൾ ഈ ഒരു കണക്ഷൻ എടുത്ത സമയത്ത് ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു നമ്പറിലേക്കായിരിക്കും ഈ ഒരു ഒ ടി പി വരുന്നത്. ഈ നവംബർ 1 മുതൽ, അതായത് ഇന്ന് മുതലായിരിക്കും ഈ ഒരു ഒ ടി പി സംവിധാനം വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റത്തും മുറ്റത്തും നമ്മൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ എത്തുന്ന സമയത്ത് ഈ ഒ ടി പി ഉപഭോക്താവ് കൈമാറേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഒരു ഗ്യാസ് കൊണ്ടുവരുന്ന ഏജൻസിക്കാരുടെ കയ്യിലേക്ക് ഈ ഒരു ഒ ടി പി കൈമാറിയാൽ മാത്രമേ നമുക്ക് ഇനി മുതൽ ഗ്യാസ് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. മറ്റെല്ലാ തരത്തിലും പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒ ടി പി നമ്പർ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നൽകേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസ് ഏജൻസിക്കാർക്ക് നൽകേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കാര്യം വളരെയധികം ആളുകൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ള ആളുകൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് അരിയുടെയൊക്കെ വില 60 രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാനത്തെ അരിവില നിയന്ത്രിക്കുവാനായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുണ്ടുമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു ലഭിക്കുക. 8 കിലോഗ്രാം അരിയായിരിക്കും 10 രൂപ 90 പൈസ നിരക്കിൽ വെള്ള കാർഡ് ഉടമകൾക്ക് ഈ മാസം ലഭിക്കുക. റേഷൻ കടയിൽ നിന്ന് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സമയത്ത് 8 കിലോ അരി ഇവർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിലൂടെ അരിവണ്ടി സംസ്ഥാനത്ത് 500ലധികം കേന്ദ്രങ്ങളിലെത്തി സൗജന്യ നിരക്കിൽ അരി വിതരണം ചെയ്യുമെന്നും ഇപ്പോൾ അറിയിപ്പുന്നുണ്ട്. കാർബൊന്നിന് 10 കിലോ വീതം ജയ കുറുവ മട്ട അരിയാണ് വിതരണം ചെയ്യുക. പച്ചരി ഇവയിലേതെങ്കിലും ഒന്ന് ആയിരിക്കും വിതരണം ചെയ്യുക എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. സപ്ലൈക്കോയോ മാവേലി സ്റ്റോറോ ഇല്ലാത്ത പ്രദേശങ്ങളിലായിരിക്കും ഈ ഒരു അരിവണ്ടി എത്തുക. സംസ്ഥാനത്തെ അരിവിലയൊക്കെ ക്രമാതീതമായിട്ടുള്ള വർധനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 67 രൂപ വരെയൊക്കെയായി ജയ അരിക്ക് സംസ്ഥാനത്തെ വിപണികളിലെ വില എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് പിടിച്ചു കിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നടപടികളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.